എന്റെ കുഞ്ഞുങ്ങൾ അനാഥരല്ല. അമ്മ ഇപ്പൊ പാപമെന്ന് വിളിച്ച് ആക്ഷേപിച്ചില്ലേ, അത് അല്ലാഹുവിന്റെ വരദാനമാണ്. അമ്മയുടെ മകന്റെ തെറ്റായിരുന്നു, എന്റെ മകന് പറ്റിയ വെറുമൊരു തെറ്റായിരുന്നു അത്. ഞാൻ എന്റെ കുട്ടികളെ ഉപേക്ഷിച്ച് എങ്ങോട്ടും വരില്ല. അവരെ കൂടാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഞാൻ എന്റെ മകനെ കൂടാതെ ജീവിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം. ഞാൻ ഇത് പറഞ്ഞപ്പോ നിനക്ക് ഇത്രയും വിഷമം തോന്നുന്നെങ്കിലൊന്ന് ആലോചിച്ചു നോക്ക് എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. നീ ഒരു നാണം കെട്ട നാടകം സ്വയം മെനഞ്ഞ് എന്നെ എന്റെ മകനിൽ നിന്ന് അകറ്റി. എന്റെ മകനിപ്പ എവിടെയാ? അവനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറയേ. അകത്തുണ്ടോ? അകത്തുണ്ടോന്ന്? നീ കാശിനു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? പറ, ഞാൻ തരാം. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും അത് മുഴുവൻ ഞാൻ തന്നിരിക്കും. എന്റെ അച്ഛനെ നീ എനിക്ക് വിട്ടുതാ. ഒന്ന് വാ തുറന്ന് പറയടി, നിനക്ക് എത്ര പണം വേണമെന്ന് പറയാൻ. മോളെ, അമ്മ ഇവിടുന്ന് വേഗം ഒന്ന് പോണം. പോവാനോ? എന്തിനു പോണം? എന്തു ചേഷ? ഒന്നുമില്ല അബു, നീ അമ്മ ഇവിടുന്ന് കൊണ്ടുപോ. ഈ സ്ത്രീ ആരാ മോളെ? അത് അതാരും അല്ലമ്മ. ഞാൻ എന്റെ മുഖത്തേക്ക് നോക്ക്. നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ മുഖം വിളറിയിരിക്കുന്നല്ലോ. വേഗം പറയൂ, ആരാ സ്ത്രീ? പറഞ്ഞു മനസ്സിലാവാത്ത. അപ്പൊ ഇതാണല്ലേ നിന്റെ അമ്മ? അമ്മ ആ അതെ, ഞാൻ തന്നെ അവളുടെ അമ്മ. പക്ഷെ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഒരു നിധികുംഭത്തെ നിങ്ങൾ എല്ലാവരും ചേർന്ന് മോഷ്ടിച്ചോണ്ട് വന്നിട്ടില്ലേ, അതിന്റെ ഉടമസ്ഥയാണ് ഞാൻ. നിധികുംഭത്തിന്റെ ഉടമസ്ഥയോ? ഇവരെന്തൊക്കെ ഈ പറയുന്നത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയും, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അമ്മ ഇത് ആശിഷിന്റെ അമ്മയാണ്. ഓ, അത് ശരി. അപ്പൊ ഇതാണല്ലേ ആ വിഷപ്പാമ്പ്? എന്റെ മോളുടെ ജീവിതത്തിന് നേരെ പത്തി ഉയർത്തി നിൽക്കുന്ന പാമ്പ്. എന്താടി? ഞാൻ അമ്മയുടെ അപേക്ഷിക്ക് ഇവിടുന്ന് ഒന്ന് പോയി. ഞാനെന്തിനു ഇവിടുന്ന് പോണം? എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഈ സ്ത്രീക്കൊപ്പം നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ. ആ എന്നാ പറ, നിധികുംഭത്തിന്റെ ഉടമസ്ഥേ, എന്ത് കാര്യത്തിന് എന്റെ മോളുടെ വീട്ടിൽ വന്നത്? നീ എന്താ കരുതിയേ ഒറ്റയ്ക്കായതുകൊണ്ട് ഇവളെ പേടിപ്പിച്ച് നിന്റെ കാര്യം സാധിക്കാന്നോ? ഇവളുടെ അമ്മ ഇപ്പോഴും ഇവിടെ ജീവനോടെയുണ്ട്. നീ കാരണം ഇവളുടെ ജീവിതത്തിന് എന്തെങ്കിലും ദോഷം സംഭവിച്ച ഞാൻ ആരാണെന്ന് നീ അറിയും. ഫാത്തിമ ബീഗം എന്ന എന്റെ പേര് ഫാത്തിമ ബീഗം. നേരത്തെ ഞാൻ നിന്റെ മോളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു, പക്ഷേ ഇപ്പൊ എനിക്ക് സഹതാപം തോന്നുക. നിന്നെപ്പോലൊരു അമ്മയാണെങ്കിൽ പിന്നെ ഇതുപോലൊരു മോളല്ലേ ഉണ്ടാവൂ? നിഷ്കളങ്കരും പണക്കാരുമായ പയ്യന്മാരെ എങ്ങനെ തട്ടിയെടുക്കണമെന്ന് നീ തന്നെ ആയിരിക്കുമല്ലോ പഠിപ്പിച്ചത്. നീയും നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളല്ലേ? നിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? അതോ ഇവളും വഴിപിഴച്ചുണ്ടായത് തന്നെയാണ്? ആശിഷിന്റെ അമ്മയെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ എന്റെ അമ്മയ്ക്കെതിരെ ഇനി ഒരു അക്ഷരം പറയരുത്. ഞാനും ആശിഷും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ എന്റെ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല. ആ
അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് ആയിക്കോളൂ. എന്നോട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, പക്ഷെ എന്റെ അമ്മയോട് വേണ്ട. വെറുപ്പോ? നിങ്ങളൊക്കെ എന്റെ വെറുപ്പ് പോലും അർഹിക്കുന്നവരല്ല. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ പോലെയുള്ളവരെ കുറിച്ച്. എന്താ നിങ്ങൾക്ക് ഞങ്ങളെ പോലുള്ള ആൾക്കാരെ കുറിച്ച് എന്തറിയാന്ന്? കിട്ടുന്ന ഓരോ അവസരവും നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് അറിയാം. അത് കൂടുതൽ വിശദമാക്കി തരാൻ നിനക്ക്. ഫാത്തിമ ബീഗത്തോടാ നീ കളിക്കുന്നത് അറിയോ നിനക്ക്? ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അമ്മ ഇവിടെ മിണ്ടാതിരുന്നേ. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കൊല്ലും. എന്റെ വാക്കിന് ഒരു മാറ്റമില്ല. ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൈവച്ച് നോക്ക്, ഞാനൊന്ന് കാണട്ടെ. പഞ്ഞുകൊണ്ടല്ല എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, കാട്ടിൽ വളർന്നവളാണ്. മൃഗങ്ങളെ എങ്ങനെ അടക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാട്ടിൽ വളർന്നവള് വന്നിരിക്കുന്നു. എന്തായാലും കൃത്യസമയത്ത് നീ വന്നല്ലോ. തെരുവിൽ കിടന്ന് തല്ലുണ്ടാക്കുന്ന വർഗം, ഇതിൽ കൂടുതൽ നീ എന്ത് ചെയ്യാനാണ്? അപ്പോ ഇവരെ പിടിച്ച് പുറത്തു തള്ള വേഗം. പണക്കാരാണെന്ന് വെച്ച് എന്ത് പറയാന്നാണോ? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ നീ തടയരുത്. ഞാൻ പോവുക. എന്റെ അച്ചു ഇവിടേക്ക് വന്നാൽ അവനെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്കണം. ഞങ്ങൾ എന്തിനാ പറഞ്ഞു വിടുന്നേ? നിനക്ക് ഫോൺ ചെയ്ത് അവനെ വിളിച്ച് പറഞ്ഞൂടെ? അതോ നിന്റെ കയ്യിൽ ഫോൺ ഇല്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ല. മനസ്സിലായോ മരമാക്രി മണ്ടി? പിന്നെ നീ മോലെ അവനി ഒരു വലിയ നോർമൽ ഫാമിലി വന്നിരിക്കുന്നു. നിന്റെ പപ്പയുടെ കാർ എവിടെയാ? നോർമൽ ഫാമിലി എന്ന് ഇതിനെയല്ല പറയുന്നത്, ഇതിനെയാ അങ്ങനെ പറയുന്നത്. ഞാൻ അമ്മയെ കാണാൻ പോകുന്നില്ല, ഒരിക്കലും പോവില്ല. പോവില്ലെന്ന് പറഞ്ഞില്ല, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം.
അമ്മ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. എന്റെ അമ്മയാത്, എനിക്കറിയാം നിന്നോട് എങ്ങനെ പെരുമാറിയിട്ടുണ്ടാവും. അമ്മ വളരെ വിഷമത്തിലായിരുന്നു. അമ്മേ, നീ നീ എന്ത് ജന്മം ആശൂട്ടി? അമ്മയുടെ വിഷമം മാത്രമേ നീ കാണുന്നുള്ളൂ. 11 വർഷം നീ അനുഭവിച്ച വിഷമത്തെ കുറിച്ച് ആലോചിക്കാത്തതാ? അമ്മയുടെ സമാധാനം ഇല്ലാതാക്കിട്ട് എനിക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കണ്ട. ആശിഷ് പൊയ്ക്കോളൂ, പ്ലീസ് അമ്മയുടെ അടുത്ത് മടങ്ങി പൊയ്ക്കോ. പൊയ്ക്കോളൂ ആശിഷ്, പ്ലീസ്. ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? അവനി. ആരോട് സംസാരിക്കുന്നത് അവനി? പപ്പയുടെ ഏതോ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നേ. ഫ്രണ്ട് അല്ല, ഫിയാൻസി ആണ് സംസാരിക്കുന്നത്. എന്താ ആശിഷ്? ആശിഷ്, എന്റെ അച്ഛൻ വന്നോ? ഉറപ്പാണോ? എന്റെ അച്ഛൻ വന്നു. അച്ഛു അച്ഛു, ഇതാ വരുന്നു ഞാൻ. എന്റെ ദേവി, എന്റെ അച്ഛൻ വന്നു. അച്ഛു അച്ഛു, നീ വന്നല്ലോ മോനെ. അച്ഛു എന്റെ പൊന്നു മോനെ, എനിക്കറിയാതെ നിന്റെ അമ്മയെ കാണാൻ നീ വരുമെന്ന്. ഞാൻ നിന്നെ ശരിക്കൊന്ന് കണ്ടോട്ടെ, ശരിക്കും കണ്ടോട്ടെ. എത്ര ദിവസം കഴിഞ്ഞ നിന്നെ ഞാനൊന്ന് അടുത്ത് കാണുന്നത്. ആ ശരി, നീ എന്റെ മരുന്നൊന്ന് ഇട്ടതാ. താ 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 താ, ഇപ്പോഴാ നിന്റെ അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത്. ഹരി ഹരി, നീ എന്താ അവിടെ തന്നെ നോക്കി നിൽക്കുന്നത്? ഇവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്കേ, എല്ലാം എടുത്ത് അവന്റെ മുറി കൊണ്ടുപോയി വെക്കേ. ചെല്ല്. ആശിഷ്, എവിടെ നിന്റെ ബാഗ്? നീ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ? ഇതെന്താടാ? നീ സോക്സ് മാത്രം ഇട്ടോണ്ടാണ് അകത്ത് വന്നത്? സ്വന്തം വീട്ടിലെ അതിഥികളെ പോലെ സോക്സ് ഇട്ടോണ്ടാണോ വരുന്നത്? പറയടാ. അങ്ങനെയല്ല അമ്മേ. അങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അമ്മേ? ഞാൻ അപ്പ നീ നീ ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണോ? ആ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണോന്ന്? അതും എന്റെ വീടല്ലേ അമ്മേ? എന്റെ ഭാര്യയും മകളും അല്ലേ അവിടെ താമസിക്കുന്നത്? അത് നിന്റെ വീടല്ലേ? അത് നിന്റെ വീടാണെങ്കിൽ ഈ വീട് ആരുടെയാ? പറ, ഈ വീട് ആരുടെയാണെന്ന് വേഗം മറുപടി പറയേ. എന്തൊക്കെയോ സംഭവിച്ചു, എന്തൊക്കെയോ സംഭവിച്ചു എന്ന് നീ ഇത് പറ. ഞാൻ നിന്റെ അമ്മ തന്നെയാണോ? അതോ എന്നെ അങ്ങനെയൊന്നും കണക്കാക്കുന്നില്ലേ? അമ്മേ, എന്താ എന്താ നീ ഒന്നും മിണ്ടാത്ത? അച്ഛു അച്ഛു, എന്റെ മോനെ, നിന്നെ അവരെല്ലാം കൂടി എന്താ ചെയ്തെന്ന് എന്നോടൊന്ന് പറ മോനെ. ഒന്നും ചെയ്തിട്ടില്ല അമ്മേ, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാ, അമ്മയോടുള്ളതുപോലെ തന്നെ. നുണ പറയാണ് നീ, പച്ച കള്ളമാണ് നീ പറയുന്നത്. കള്ളമല്ലമ്മേ, ഇത് സത്യമോ? എന്നെ വിശ്വസിക്കമ്മേ, അമ്മ എന്റെ വീട്ടിൽ പോയി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ആശയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതമ്മേ. അമ്മേ, പ്ലീസ് അമ്മേ, അവിടെ വന്ന് താമസിക്കമ്മേ. അവിടെ ഒരുപാട് സ്നേഹമുണ്ട്, ഒരു പ്രാവശ്യം എന്റെ കൂടെ ഒന്ന് വന്ന് നോക്കമേ. ഒന്ന് തന്നാലുണ്ടല്ലോ, നിനക്ക് നാണം തോന്നുന്നില്ലേ? എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം ഉണ്ടായത്? പോവാൻ അനുവദിക്കണം പ്ലീസ്. ഞാൻ പൊയ്ക്കോട്ടെ. എന്റെ ആശയുടെ അവനിയുടെയും കൂടെ എന്നെ താമസിക്കാൻ അനുവദിച്ചിട്ട് ഈ വാശിയും വെറുപ്പും ഒക്കെ ഒന്ന് ഉപേക്ഷിച്ചൂടെ അമ്മയ്ക്ക്?
മരിച്ചു പോവും അമ്മേ ഞാൻ. ഇത് എന്റെ ഭാവിക്ക് മാത്രമല്ല, നീനയുടെ ഭാവിക്ക് നല്ലതാ. എനിക്ക് നീനയെ കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്നുള്ള കാര്യം അമ്മയ്ക്കും അറിയാലോ. ഹരി, ഹരി, ഇവനെ പിടിച്ച് പുറത്താക്ക്. ഇവനെ ഈ നിമിഷം പിടിച്ച് പുറത്താക്കണം എന്റെ വീട്ടിൽ നിന്ന്. പോട്ടെ ഇവൻ. ഇവൻ എന്റെ ആശിഷല്ല, ഇവൻ ഇവൻ എന്റെ അച്ഛല്ല. അച്ഛല്ല അമ്മ ഞാൻ അല്ല, അല്ല, ഇവൻ എന്റെ അച്ഛല്ല. ഇത് വേറെ ആരുമാണ്? ഇവൻ എന്റെ അച്ഛല്ല. അമ്മ അങ്ങനെ ഒന്നും പറയല്ലേ അമ്മേ. അമ്മേ ചേട്ടാ, അമ്മേ ചേട്ടാ. ചേട്ടനിപ്പം പോ. ഞാൻ എല്ലാരെയും സന്തോഷിപ്പിക്കാനാ ശ്രമിച്ചത്. പക്ഷെ ആരെ എനിക്ക് ഒട്ടും സന്തോഷിപ്പിക്കാനായില്ല. എന്റെ അമ്മയോ നിന്നെയോ എന്റെ മോളെയോ പോലും. അശ്വതി, സ്നേഹം സ്നേഹം എന്ത് നിലനിൽക്കും? ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അശ്വതി. പക്ഷെ എന്റെ സ്നേഹം തോറ്റുപോയി ആശുട്ടി. അമ്മ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ആശുട്ടി, പക്ഷെ ഞാൻ തോറ്റുപോയി ആശുട്ടി. ഞാൻ തോറ്റുപോയി. ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? ഫ്രണ്ടല്ല, ഫിയാൻസിയാണ് സംസാരിക്കുന്നത്. പപ്പയുടെ വയറ് ശരിയല്ലെന്നാ തോന്നുന്നത്. കഴിഞ്ഞ അരമണിക്കൂറേ 5 മിനിറ്റ് എന്ന് പറയാ. ഹലോ, ഐ ആം വെരി അപ്സെറ്റ് വിത്ത് യു.
അശിഷ് ഇങ്ങനെ നിനക്ക് ജോലി പ്രധാനമാണെന്ന് എനിക്കറിയാം. ഐ നോ ദാറ്റ്. നമുക്ക് എല്ലാവർക്കും പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ ആരും ഇങ്ങനെ വേണ്ടപ്പെട്ടവരെ മറന്നു പോവില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം നിനക്ക് അറിയായിരുന്നല്ലോ. ഒന്നും ഒന്ന് കാണാറുന്നില്ല നിനക്കെന്നെ. ശരി, കാണാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാറുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? അല്ല, ഞാനല്ലേ ആദ്യം അങ്ങോട്ട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പറയ, ആരാ സംസാരിക്കുന്നത്? ഞാൻ നീന. ഇതാരാണ്? നീന? ഇതെന്താ പേര്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെയും പേരുണ്ടെന്ന് മനസ്സിലായല്ലോ. അത് പിന്നെ എന്താന്നറിയോ, എന്റെ അച്ഛൻ എന്നെ നീന എന്നാ പേരിട്ടത്. ആ, ഇനി നിന്റെ പേര് പറയാ. അത് പിന്നെ എന്റെ പപ്പ എന്നെ സൂപ്പർ സ്റ്റാർ എന്നാ വിളിക്കുന്നത്. സൂപ്പർ സ്റ്റാറോ? വാവ്, ദാറ്റ്സ് സൂപ്പർ കൂൾ. പക്ഷെ ആ സൂപ്പർ സ്റ്റാറിന് ഒരു പേരുണ്ടാവണല്ലോ. ആ, ഉണ്ടല്ലോ. അവനി. ആരോടാ സംസാരിക്കുന്നത് അവനി? നീനയോട്. അച്ഛാ, ഏത് നീന? അറിയില്ല, പപ്പയുടെ ഏതോ ഫ്രണ്ട് ആണെന്നാ തോന്നുന്നേ. ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അല്ല, ഫിയാൻസിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്റെ പപ്പയുടെ ഫിയാൻസേ ആവാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്റെ പപ്പ എന്റെ മമ്മിയെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. പപ്പ, ലിസൺ, ഐ തിങ്ക് ഇത് റോങ് നമ്പർ ആണെന്ന് തോന്നുന്നു. ഇസ് ദിസ് 96? റോങ് നമ്പർ. ഇതെന്ത് സാധനം? പപ്പയോടുള്ള സ്നേഹം കാരണം നമ്പർ പോലും കേൾക്കാൻ നിന്നില്ല. എന്തു പറ്റി മോളെ, മനസ്സിലുള്ള ദേഷ്യമെല്ലാം ആശിഷിനോട് തീർത്തോ? അത് ആശിഷ് ആയിരുന്നില്ല അച്ഛാ, റോങ് നമ്പർ ആയിരുന്നു. ഇത് കുട്ടിയാ. റോങ് നമ്പർ തന്നെ ആയിരുന്നല്ലോ. പിന്നെ നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മോളെ? അച്ഛൻ, ഞാൻ സീരിയസ് ആയി എടുത്തിട്ടൊന്നുമില്ല. ഇൻഫാക്ട്, ഒരു കാര്യം അറിയോ? ആ കുട്ടിയുണ്ടല്ലോ, നല്ല സ്മാർട്ട് ആയിരുന്നു. അത് ശരി, അങ്ങനെയാണ്. അവൾ അവളുടെ പപ്പയെ ഒരുപാട് സ്നേഹിക്കുന്നില്ല. അച്ഛനറിയോ, അവൾ അവളുടെ പപ്പയെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കായിരുന്നു. അവൾക്ക് അവളുടെ പപ്പയെ ഒരുപാട് ഇഷ്ടം, എന്നെ പോലെ തന്നെ. അവനി എന്ന അവളുടെ പേര്. ഓ, അത് ശരി. അവനി. എന്തിനാ ഇങ്ങനെ കഥയിൽ തട്ടി ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ആരാന്ന് പറയൂ. ആശിഷിന്റെ അമ്മ.